ഇറാഖ് അധിനിവേശം നടത്തിയിട്ട് പത്തു വർഷങ്ങൾ പൂർത്തിയായി ഇന്ന് ഇറാഖിൽ നിന്ന് ഐ എസ് പിൻവാങ്ങിയെങ്കിലും ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന നിലവേയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അംഗസംഖ്യ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു ഇവരെ പുനരധിവസിപ്പിക്കാനും മനുഷ്യാന്തസ് നിലനിർത്താനും അന്താരാഷ്ട്ര സമൂഹങ്ങൾ പോലും വിമുഖത കാണിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ക്രൈസ്തവ സംഘടനകളായ എട്ടുദി ചർച്ചേറ്റ് നാഷണൽ കാത്തലിക് രജിസ്റ്റർ തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ആറ് ഏഴ് തീയതികളിൽ ഇറാഖിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ എത്തിയ ദിവസങ്ങളായിരുന്നു ഐ എസിന്റെ ആക്രമണവും അതേ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ഇറാഖികൾ വെറും കൈയോടെ പാലായനം ചെയ്ത ദിനങ്ങൾ വളരെ പ്രധാനമായി ആദ്യകാല ക്രൈസ്തവ സംസ്കാരത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന നിലവേ സമതലം രക്തത്തിന്റെ സമതലമായ ദിനങ്ങൾ ആദിമ ക്രൈസ്തവ സംസ്കാരം ഇന്നും കൈമുതലായി പരിരക്ഷിക്കുകയായിരുന്നു നിലവേ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ടൈഗ്രസ് യുഫ്രട്ടീസ് നദികൾ ഒഴുകുന്ന നാട് രണ്ടാം നൂറ്റാണ്ടു മുതലുള്ള ക്രൈസ്തവരെ ഉൾക്കൊള്ളുന്ന മുസൂൾ വിശുദ്ധ മത്തായ് സ്ലിഹയുടെ ആശ്രമം യേശു സംസാരിച്ചിരുന്ന അറമായ സംസാരിക്കുന്ന ജനം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിറിയ കൽദായ ഓർത്തഡോക്സ് ക്രൈസ്തവ സമൂഹങ്ങളുടെ മതസാംസ്കാരിക പൈതൃകം തുടങ്ങി മതപരമായ നിരവധി പ്രത്യേകതകളുണ്ട് ഇറാഖിന് ആക്രമണം നടക്കുന്ന സമയത്ത് ഒരു ദശലക്ഷത്തോളം ക്രൈസ്തവരായിരുന്നു ഇറാഖിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരമായി ചുരുങ്ങിയിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹമാണ് ഇതെന്നത് ശ്രദ്ധേയം ഇന്ന് ഐ എസ് അധിനിവേശം അവസാനിപ്പിച്ച് മടങ്ങിയെങ്കിലും അന്താരാഷ്ട്ര സമൂഹം ഇറാഖിനെ മറന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ഇറാഖിലെ എർബിൾ കയ മെത്രാനായ ആർച്ച് ബിഷപ്പ് ബാഷർ എം വർദ നാഷണൽ കാത്തലിക് രജിസ്റ്ററിൽ നൽകിയ ആഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു സമാധാനവും വികസനവും സാധ്യമാക്കാൻ പരിശ്രമിക്കുന്ന ഇറാഖ് ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നതിന് ശൈശവ ദിശയിലാണെന്നതും യു എസ് നൽകിയിരുന്ന പരിരക്ഷ രണ്ടായിരത്തി പതിനൊന്നിൽ പിൻവലിച്ചതും നിലവിലെ സങ്കുചിതമായ രാഷ്ട്രീയ അന്തരീക്ഷവും എല്ലാമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് ആർച്ച് ബിഷപ്പ് ബാഷറം വർദ്ധ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം വിവിധങ്ങളായ പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ നയതന്ത്ര ബന്ധങ്ങളും താറുമാറാകുന്നു രാജ്യം അനാഥമാകുന്നു എന്നതിനേക്കാൾ ഇറാഖിനെ ഇപ്പോൾ ഒരു രാജ്യമെന്നുപോലും വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെന്നും ആർച്ച് ബിഷപ്പ് ബാഷറൈം വർദ്ധ ചൂണ്ടിക്കാട്ടി ഇറാഖിപ്പോൾ ഭൂപടത്തിൽ രേഖപ്പെടുത്താൻ മാത്രമായുള്ള രാജ്യമായി മാറിക്കഴിഞ്ഞു ഇറാഖിലെ ക്രൈസ്തവ സംസ്കാരവും പാരമ്പര്യവുമെല്ലാം ചരിത്രത്തിൽ നിന്ന് തന്നെ മായുന്ന അവസ്ഥ ഇറാഖിപ്പോൾ മ്യൂസിയം പോലെയായെന്നും അന്യം നിന്നു പോകുന്ന കുറച്ച് ക്രൈസ്തവരെ ആരും ഗവനിക്കുന്നില്ലെന്നും ആർച്ച് ബിഷപ്പ് ബാഷ്രൈം വർദ്ധ വേദനയോടെ വ്യക്തമാക്കുന്നു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു എന്നും ആർച്ച് ബിഷപ്പ് ബാഷറം വർദ്ധ പറയുന്നു ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തിയൊന്നിൽ ഇറാഖിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രയാണ് അതിന് നിദാനമായത് മുറിവേറ്റ ഇറാഖിനെ സഹായിക്കാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും പാപ്പ അന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു പാപ്പയുടെ സന്ദർശനവും അനുസ്മരണീയമായ പേപ്പൽ കുർബാനയുടെ സന്ദേശവും പുരാതന മെസോപ്പൊട്ടാമിയൻ ക്രൈസ്തവ സംസ്കാരത്തിന്റെ പ്രാധാന്യവും ഇറാഖിനെയും ലോക യും ബോധ്യപ്പെടുത്തിയ ഒന്നായിരുന്നെന്ന് ആർച്ച് ബിഷപ്പ് ബാഷറം വർദ്ധ വ്യക്തമാക്കി അന്ന് ഇറാഖിനെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ആവേശം പക്ഷേ ഇപ്പോൾ അണഞ്ഞുപോയിരിക്കുന്നു ഇന്ന് ഇറാഖിലെ തകർന്ന ദേശീയ നേതൃത്വം വംശനാശ ഭീഷണി നേരിടുന്ന പുരാതന ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കാൻ അപര്യാപ്തമായിരിക്കുന്നു പുനരധിവാസത്തിനും വികസനത്തിനും മറ്റുമായി മുന്നോട്ടുവെച്ച പല പദ്ധതികളും ഇന്നേവരെ വെളിച്ചം കണ്ടിട്ടില്ല ഇന്ന് ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് സ്ഥിരോത്സാഹവും പ്രത്യാശയും മാത്രമാണെന്ന് ആർച്ച് ബിഷപ്പ് ബാഷറാം വർദ്ധ പറയുന്നു പ്രതിസന്ധികൾക്കു നടുവിലും മുന്നോട്ട് നീങ്ങുവാനുള്ള പരിശ്രമത്തിലാണ് ഇറാഖിപ്പോൾ പുതുതലമുറയിൽ നിന്ന് നല്ലൊരു നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെട്ട വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നേതൃത്വം കൂടാതെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള വികസനം സാധ്യമാക്കാനും അതിലൂടെ ക്രൈസ്തവ മൂല്യങ്ങൾ ലോകത്തിന് കാണിച്ചു കാണിച്ചുകൊടുക്കുവാനുമുള്ള പരിശ്രമത്തിലാണെന്ന് ആർച്ച് ബിഷപ്പ് ബാഷ്രേം വർദ്ധ വെളിപ്പെടുത്തി